പൊതുവെ പറയലുണ്ട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും അണുബോംബിന്റെ ഇരട്ട കുട്ടികളാണ്. മനസ്സിലാവുന്നില്ല എന്തോ. ഇപ്പൊ അണുബോംബ് പൊട്ടിയാൽ ലോകം പഴയതുപോലെ. ഇപ്പൊ ഖിയാമ നാളിന്റെ അടയാളത്തിൽ ഈസാ അലൈഹിസ്സലാമും ദജ്ജാലും നടക്കുന്ന യുദ്ധം വാളുകൊണ്ടാന്നാ പറഞ്ഞത്. ആലോചിച്ചോക്ക്, റസൂലുള്ള പറഞ്ഞ വാക്കിന്റെ ഒരു കൃത്യതയിലേക്ക് തന്നെയാണ് ഞാൻ ഇനിയും പോകുന്നത്. വാളുകൊണ്ട് മഹദി ഇമാം ഇപ്പോ ഇതേപോലെ പോവുകയാണെങ്കിൽ ഒരു 100 or 100 കൊല്ലത്തിന്റെ ഉള്ളിൽ നിന്ന് അനുമാനിക്കാം ഈ ഗാസ പലസ്തീൻ യുദ്ധം വേറൊരു യുദ്ധമായി മാറും. ഹർമജദൂൻ ഹദീസിൽ പറയുന്ന യുദ്ധം, മഹദി ഇമാം നേതൃത്വം കൊടുക്കുന്ന യുദ്ധം, 100 or 100 എന്നുള്ളത് ഒഴിവാക്കിക്കോളാം കുറച്ച് കാലം കഴിഞ്ഞാൽ. അതൊക്കെ വാളുകൊണ്ടാണ്. പക്ഷെ വാളുകൊണ്ടൊരു യുദ്ധം എന്നുള്ളത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? കാരണം എന്തൊക്കെ വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള കാലത്ത് വാളുകൊണ്ടുള്ള യുദ്ധം. പക്ഷേ ഇത് തിരിച്ചു വരും. തിരിച്ചു വരുന്നതിന്റെ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്, നിലവിൽ ഒരു ലോകമഹായുദ്ധമുണ്ടായാൽ മനുഷ്യൻ 20,000 കൊല്ലം ബേക്കിലേക്ക് പോകുന്നതാണ്. നിലവിൽ ഗാസയെ പറ്റി പറയുന്നത് 300 കൊല്ലം വേണം കഴിഞ്ഞ കൊല്ലത്തെ ഒക്ടോബർ 7 മുമ്പുള്ള സ്ഥിതിയിലേക്ക് മടങ്ങാൻ. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 7 ഈ യുദ്ധം തുടങ്ങിയത്. നിലവിൽ ഗാസക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഒക്ടോബർ 7 എത്താൻ 300 കൊല്ലം സഞ്ചരിക്കേണ്ടി വരും. 300 കൊല്ലം ബേക്കിലെത്തി, എല്ലാം തകർന്നു. ഇവിടെ നിലവിൽ അമേരിക്കയോ റഷ്യയോ ചൈനയോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒരു അണ്വായുധം അണുയുദ്ധം ലോകയുദ്ധം നടത്തിയാൽ ഭൂമി 20,000 കൊല്ലം ബേക്കോട്ടേക്ക് പോകുന്നു. അപ്പൊ പിന്നെ കരണ്ടില്ല, ഇന്റർനെറ്റ് ഇല്ല, വാഹനങ്ങളില്ല, നല്ല വസ്ത്രങ്ങളില്ല, നല്ല ഭക്ഷണമില്ല, പച്ചില തോല് അതുകൊണ്ട് നഗ്നത മറക്കും, കായ്കനികൾ തിന്നും, വാളുകൊണ്ട് കുന്തം കൊണ്ട് കവണ കൊണ്ട് യുദ്ധം ചെയ്യും. ഇത് വരാൻ നിലവിലുള്ള ലോക രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുരുങ്ങി